ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അനിസ്നാപ്ഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെച്ച യൂസർ ഐ ഡി വെച്ച് ഈ ഡിസ്ട്രിക്ട് പോർട്ടിൽ എങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താമെന്നും പുതിയൊരു അപേക്ഷ, നമുക്ക് കൈവശ സർട്ടിഫിക്കറ്റാണ് കൈവശ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ്, ഞാൻ ഇന്ന് നൽകുന്നത് കൈവശ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള അപേക്ഷയാണ്. ഈ കൈവശ സർട്ടിഫിക്കറ്റ് എങ്ങനെ വില്ലേജിലേക്ക് സമർപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടും മനസ്സിലാക്കുക, എന്നെങ്കിലേ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുകയുള്ളൂ. ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണിച്ചിരുന്ന ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീൻ റെക്കോർഡ് പ്രകടമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ പോയിൻ്റുകളും വൺ ബൈ വണ്ണായി നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടർ വെച്ചോ നിങ്ങളുടെ മൊബൈൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് വെച്ചോ നിങ്ങൾക്കും വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി വില്ലേജിലേക്ക് ഏത് അപേക്ഷകളും നൽകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ദയവചെയ്ത് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ പരമാവധി കണ്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ നൽകുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്തെത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. തീർച്ചയായും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ യൂസർ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കാണാത്തവർ ആദ്യം ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ ഈ ഡിസ്ട്രിക്ട് പോർട്ടലിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച യൂസർ ഐ ഡി പാസ്വേഡും നൽകി നമ്മൾ സൈറ്റ് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടുന്ന വിൻഡോസിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആധാർ കാർഡിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തുക. നമ്മുടെ പേരെങ്ങനെയാണോ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും പൂരിപ്പിച്ച് കൊടുക്കുക. പേര് പൂരിപ്പിച്ച് കൊടുത്തതിന് ശേഷം മെയിൽ ജെൻഡർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ട് നമ്പറാണ് ചോദിക്കുന്നത്. അത് അവിടെ സീറോ അല്ലെങ്കിൽ നില്ല് എന്ന് എഴുതി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ വീട്ടുപേര്, നമ്മുടെ വീട്ടുപേര് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, സ്ഥലം നൽകിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് നൽകുക, പോസ്റ്റ് നമ്പർ നൽകുക. അതിനുശേഷം നമ്മുടെ ജില്ല ഏതാണോ ജില്ല തിരഞ്ഞെടുക്കുക, മുനിസിപ്പാലിറ്റി ഏതാണോ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുക്കുക, ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഏതാണോ വില്ലേജ് ഏതാണോ അതാണ് വില്ലേജ് തിരഞ്ഞെടുക്കുക. പെർമനൻ്റ് അഡ്രസ്സും പ്രസൻ്റ് അഡ്രസ്സും ഉണ്ടാവും. ആദ്യം നമ്മൾ പ്രസൻ്റ് അഡ്രസ്സാണ് നൽകേണ്ടത്. അത് കഴിഞ്ഞ ശേഷം പെർമനൻ്റ് അഡ്രസ്സ് പ്രസൻ്റ് അഡ്രസ്സും ഒന്നാണെങ്കിൽ അതിൽ മുകളിലെ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിവിടെ കൊടുത്ത അതേപോലെ തന്നെ അവിടേക്ക് മാറിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നൽകുന്നത് നമ്മുടെ രക്ഷിതാവിൻ്റെ പേര്, ജാതി ഏതാണെങ്കിൽ ജാതി തെളിയിക്കുന്നത്, അത് ഇസ്ലാം മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ആണെങ്കിൽ അവരുടെ സെപ്പറേറ്റ് കാസ്റ്റുകളുണ്ടാവും, അത് നൽകുക. അതിന് ശേഷം നമ്മൾ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ വിവാഹം ചെയ്തിരിക്കണമെന്നും അത് അവിടെ രേഖപ്പെടുത്തുക. പിന്നെ എത്ര വർഷമായി നമ്മൾ ഈ ഇവിടെ സ്ഥിരതാമസക്കാരെയാണെന്നുള്ള ചോദ്യമാണ്, അത് നമ്മുടെ വയസ്സിൻ്റെ കണക്കാക്കി അവിടെ നൽകുക. അതിനുശേഷം കാണുന്ന താഴെ കാണുന്ന കള്ളികളിൽ നമ്മുടെ ഐ ഡി കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം, നമ്മുടെ ഐ ഡി കാർഡിൻ്റെ നമ്പർ കൊടുക്കാം, ലൈസൻസിൻ്റെ നമ്പർ കൊടുക്കാം, എസ് എസ് എൽ സി ബുക്കിലെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാം, പാസ്പോർട്ടിൻ്റെ നമ്പർ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ രേഖകളും, നമ്മുടെ കയ്യിലെ ഏതൊക്കെ രേഖകളുണ്ട് അതിൻ്റെ എല്ലാ ഐ ഡി നമ്പറുകളും കൊടുക്കുക. ആധാർ കാർഡിൻ്റെ നമ്പർ നിർബന്ധമായും നൽകുക. നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ നൽകിയതിന് ശേഷം താഴെ കാണുന്ന ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ്, അതായത് നമ്മൾ ഇതിന് മുന്നേ എവിടെയെങ്കിലും രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. ചെക്ക് ഡ്യൂപ്ലിക്കറ്റ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്താൽ, ചെക്ക് ഡ്യൂപ്ലിക്കറ്റ് നൽകിയതിന് ശേഷം നമ്മൾ ഇതിന് മുന്നേ ഏതെങ്കിലും അക്ഷയിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിലോ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ നമുക്ക് കാണിച്ചിരുന്നതാണ്. അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒരു ബോക്സ്, നമ്മൾ കൊടുത്ത ഡീറ്റെയിലുകളെല്ലാം പഴയ ഡീറ്റെയിലുകളെല്ലാം ഇവിടെ കാണിച്ചു തരുന്നതാണ്. അത് നമ്മളുടേത് തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈലിലോട്ട്, നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ച മൊബൈലിലോട്ട് ഒരു ഒ ടി പി നമ്പർ നമുക്ക് ലഭിക്കുന്നതാണ്.
ആ ഒ ടി പി നമ്പർ അവിടെ നൽകിയതിന് ശേഷം കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്തെങ്കിലും പുതുതായിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൺഫേം എന്നുള്ളത് വീണ്ടാമത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് ക്ലിയർ ആക്കിയാൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. രജിസ്ട്രേഷൻ പൂർത്തിയായതിന് ശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് തുറന്നു തരും. അവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത അപേക്ഷ, നമ്മൾ നൽകിയ പേര് ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഞാൻ എൻ്റെ പേരിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേരിൽ ഉള്ള ഭാഗം ഞാൻ ഇവിടെ ആഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഏത് സർട്ടിഫിക്കറ്റാണോ വേണ്ടത് ആ സർട്ടിഫിക്കറ്റ്, ഞാനിവിടെ ചെയ്യുന്നത് കൈവശ സർട്ടിഫിക്കറ്റാണ്, പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം കാണുന്ന ബോക്സിൽ നമ്മളുടെ പർപ്പസാണ് ചോദിക്കുന്നത്, സ്റ്റേറ്റ് ആണോ അതോ അനദർ ഓപ്ഷൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ പർപ്പസാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റേറ്റ് ലെവൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. പിന്നീട് നമുക്ക് ഏത് ആവശ്യത്തിനാണോ ഇത് പൊസിഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്, ഞാനിവിടെ അപേക്ഷിക്കുന്നത് KCB-ൻ്റെ ആവശ്യത്തിനാണ് ഇവിടെ നൽകുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അതാണ് അവിടെ നൽകേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ പ്രോപ്പർട്ടി ഏത് ജില്ലയിലാണോ ആ ജില്ലയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എൻ്റെ ജില്ല മലപ്പുറമാണ്, അതുകൊണ്ട് മലപ്പുറം സെലക്ട് ചെയ്യുന്നു. നമ്മുടെ താലൂക്ക് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്, പെരിന്തൽമണ്ണ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഏതാണെന്നെങ്കിൽ ആ വില്ലേജിലേക്കാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. ഞാൻ മംഗള വില്ലേജിലേക്കാണ് അപേക്ഷ നൽകുന്നത്. ഇനി നമുക്ക് ഇവിടെ നൽകേണ്ടത് നമ്മുടെ ഭൂമിയുടെ വിവരങ്ങളാണ്, നമ്മുടെ സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, അതിനുശേഷം തണ്ടപ്പേർ നമ്പർ, അതിനുശേഷം ഭൂമിയുടെ കൈവശത്തിന് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ഭൂമിയുടെ തരം, അതായത് നിലമാണെങ്കിൽ നിലം, പുരയിടാണെങ്കിൽ പുരയിടം, അങ്ങനെ പല ഇത് ആയിരിക്കും പല ആധാരത്തിലും. അപ്പോൾ അത് എന്താണോ അത് അവിടെ നൽകുക. അതിനുശേഷം നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി എത്രയാണെങ്കിൽ, ഇപ്പോൾ എല്ലാ വിസ്തൃതിയും 6 അടിസ്ഥാനമാക്കിയാണ്, അപ്പോൾ 6 അടിസ്ഥാനമാക്കിയായിട്ട് ചെയ്യുക. ഞാനിവിടെ നൽകിയിട്ടുള്ളത് 6 അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മൾ നൽകുന്നത് ഇവിടെ താഴെ ഭാഗത്ത് പ്ലസ് മൈനസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ പ്ലസ്സിൽ നക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സർവേ നമ്പർ തന്നെ 2 ഭൂമി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ഭൂമികളുടെ എല്ലാം, നമുക്കൊരു 5 ഭൂമി ഉണ്ടെങ്കിൽ 5 ഭൂമിൻ്റെയും സർവേ നമ്പറുകൾ ഇങ്ങനെ പ്ലസ് പ്ലസ് ചെയ്ത് മേൽ പറഞ്ഞ മാതിരി എല്ലാ സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, തണ്ടപ്പേര്, നമ്മൾ 6 സ്ഥലത്തിൻ്റെ വിസ്തൃതി അത്ര നില കണക്കാക്കി ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2 ഭൂമിൻ്റെ സർവേ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ഭൂമിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റാണ് എനിക്ക് ലഭിക്കേണ്ടത്. അതിനുശേഷം താഴെ വന്നാൽ സേവ് എന്നുള്ളൊരു ബട്ടൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ കൊടുത്തു വെച്ച മൊബൈലിൽ ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ച് കൺഫേം ചെയ്താൽ നമ്മുടെ അപേക്ഷ പൂർത്തിയായി. നമ്മുടെ OTP വെരിഫിക്കേഷൻ കഴിഞ്ഞ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. അതിനായി പുതിയൊരു ഇൻ്റർഫേസ് നമുക്ക് തുറന്നു തരും. അവിടെ ഓക്കെ എന്ന് നൽകിയതിന് ശേഷം നമ്മൾ ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ എന്തെല്ലാം രേഖകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സുകൾ ഓരോന്നും സെപ്പറേറ്റായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ലാൻഡ് റെസീറ്റ് ആണ് ഒന്ന് വേണ്ടത്, അതുപോലെ തന്നെ ആധാരത്തിൻ്റെ കോപ്പിയാണ് വേറൊന്ന് വേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ആധാർ കാർഡിൻ്റെ കോപ്പിയും, ഇങ്ങനെയുള്ള രേഖകളെല്ലാം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ലഭിക്കുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ചലാൻ അടക്കേണ്ടതുണ്ട്, അതിന് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാൻ നമ്മുടെ ബാങ്കിൻ്റെ ഓപ്ഷനാണ് കാണിച്ചു തരിക. നമുക്ക് നെറ്റ് ബാങ്കിങ് ആണോ ചെയ്യേണ്ടത്, കാർഡ് ബാങ്കിങ് ആണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് തിരഞ്ഞെടുക്കാം. ഞാൻ ചെയ്യുന്നത് കാർഡ് പേയ്മെൻറ്റാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ആ അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുകയോ വേണം. ആ അപ്ലിക്കേഷൻ നമ്പർ വെച്ചാണ് നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബൈ ചാൻസിൽ നമുക്ക് എന്തെങ്കിലും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായി, നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ ആ അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായി ഞാൻ കാണിച്ചു തരുന്നത്. അതിനായി നമ്മൾ നമ്മുടെ
ഹോം പേജിലേക്ക് പോയി യൂസർ ഐ ഡി അടിച്ച് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻ്റർഫേസിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ദിവസമാണ് അപേക്ഷ നടത്തിയിട്ടുള്ളത്, ആ ഡേറ്റ് അവിടെ നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുത്ത അപേക്ഷ നമ്പർ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ലഭിച്ച അപ്ലിക്കേഷൻ നമ്പർ വെച്ച് നമ്മുടെ അപേക്ഷയുടെ സ്ഥിതി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായി ഹോം പേജിൽ തിരിച്ചു വന്നതിന് ശേഷം അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഓപ്പൺ ചെയ്ത് തരിക. അതിൽ നമ്മൾ ഒരുപാട് ഓപ്ഷനുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ളതാണ്. നമ്മൾ സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോക്സിൽ നമ്മൾ ഏത് സർട്ടിഫിക്കറ്റിനാണോ അപേക്ഷിച്ചുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ അപേക്ഷിച്ചുള്ളത് പൊസിഷൻ സർട്ടിഫിക്കറ്റാണ്. പൊസിഷൻ സർട്ടിഫിക്കറ്റ് അവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം കാണുന്ന ബോക്സിൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷയുടെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ കൊടുത്തിട്ടുള്ള അപേക്ഷ എനിക്ക് അപ്രൂവ്ഡ് ലഭിച്ചിട്ടുണ്ട്. അപ്രൂവ്ഡ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രിൻ്റ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വന്ന് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പ്രിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരേക്കും നിങ്ങളോട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്വന്തം അമീർ ബെന്നി. ബൈ ബൈ.